ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീന മുഹമ്മദ് വ്ളോഗ്സ്. അപ്പോൾ ഓം കുരിശു പാറയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഓം കുരിശു മല എന്ന് പറയുന്നുണ്ട്, പാറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഓം കുരിശു പാറയാണ്. അപ്പോൾ കുരിശു മലയും പാറയും കൺഫ്യൂഷൻ ആയതാണ്. അപ്പം നമ്മൾ നല്ല രസമല്ലേ, നിങ്ങൾ വൈകളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ? രണ്ട് ഭാഗത്തും റബ്ബർ തോട്ടൊക്കെ നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ നമുക്ക് വേഗിക്കാതെ വീട്ടിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നല്ല രസം കിട്ടോ, ലുക്ക് ഉണ്ട്, നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓം കുരിശോം പാറയിലെത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള്. അപ്പൊ അവിടെ എത്ര സീനില്ലാന്നാ തോന്നുന്നേ. ഒരു ഫുൾ എന്താണ്, റബ്ബർ തോട്ടായിട്ടാണ്. ഏകദേശം ഇതൊക്കെ ഇവിടെ കാണില്ലേ, റബ്ബർ തോട്ട. പിന്നെ കുറച്ചുള്ളൂ ആ പാറയ്ക്ക് പോകാൻ. അപ്പൊ മറ്റേത് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള, ഞങ്ങൾ നന്നായിട്ട് ട്രെക്ക്, അതായിരുന്നു ട്രെക്കിങ്. അപ്പൊ നമുക്ക് എന്നാ പോവാം, വഴി നോക്കാം നമുക്ക്. ഇതന്നെയാണോ ചേച്ചമാരെ, പാറ കണ്ടിട്ട് കാര്യമില്ലല്ലോ. സംഭവത്തിൽ ഒരു കുരിശോം മറക്കൂല ജീവിതത്തിലല്ലേ. കുരിശോം പാറ പറഞ്ഞ സംഭവം, ആ ഒരു പ്ലേസ് ഞങ്ങൾ മറക്കൂല. കാരണം അത്രേ വഴി തെറ്റിയാണ് ഞങ്ങൾ പോയത്. ജസ് ഇവിടെ നന്നായി എൻജോയ് ചെയ്യുന്നു. പിന്നെ പാറമ്പോ ദയവ് ചെയ്ത് പിടിക്കാൻ പറയരുത്. അപ്പൊ ഇതാണ് ഞങ്ങള് കേറേണ്ടത്. നമുക്ക് ആരെ ഫസ്റ്റ് കേറാൻ നോക്കാല്ലേ. ഞാൻ അപ്പുറം കേറാം, എന്നാ ഞങ്ങളെ വീഡിയോ കാണിച്ചു കൊടുക്കാൻ. മലൊക്കെ ഇതാണ് ഗായ്സ്, ഈ മലയുടെ മുകളിലേക്ക് ഈ ചങ്ങലയും പിടിച്ച് കയറാം. എവിടെ വരെ കയറുന്നൊരു ഭയങ്കര നന്നായിട്ട് കിതക്കുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം, കണ്ടു കേൾക്കാതെ കണ്ടുപോ. മറ്റേതാരെയോ കെട്ടിയാള് എന്താ ഇത് ശിറയേ. അപ്പൊ ഈ ഒരു ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 500 അടി മുതൽ 750 അടി വരെ ഉയരത്തിലുള്ള ഒരു പാറയാണിത്. അപ്പൊ നന്നായിട്ട് ലോങ് ഉണ്ട് ഇവിടുന്ന്. അപ്പൊ കണ്ടിട്ട് തന്നെ പേടിയാവും, എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേറാൻ. അപ്പൊ എന്താവുന്നൊരു ഒരു ഐഡിയ ഇല്ല. റോക്ക് ക്ലൈമ്പിംഗ് ആണ്, അടിപൊളിയാണ് ഈ റോക്ക് ക്ലൈമ്പിംഗ്. പിന്നെ എനിക്ക് പേടി. ഹുസൈനോ എന്നാടുത്താളെ ചെറുതായിട്ട് പേടിയുണ്ട്.
കേറുണ്ടല്ലേ ഓനി ഇവിടെ ജസ്റ്റ് ശ്രദ്ധിച്ചാതി ഫോൺ എടുത്ത ചാള സംഭവത്ത് കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് ടൈം ഒരു റോക്ക് ക്ലൈംബ് കണ്ടിരുന്നു ഡാർജിലിംഗ് പോയ സമയത്ത് അന്ന് ഞാൻ ഇതിലും ചെറുതായിട്ട് പോലും കയറിയിട്ടില്ല പക്ഷെ ഇത് അതിലും വലുതാ പക്ഷേ എന്തായാലും ഞാൻ കയറി നന്നായിട്ട് ക്ഷീണിച്ചു ഭയങ്കര സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്കൊണ്ട് കഴിയൂല സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനും കയറിയതാ കാരണം എനിക്ക് ധൈര്യമല്ല ഇനി ഇറങ്ങണ ആലോചിക്കുമ്പോൾ എന്തോ ടെൻഷൻ ആവുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല കയറാൻ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇറങ്ങണം എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നോക്കാം ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങള് സമയം വൈകിയതിന് ഭയങ്കര ചീത്തവിളിയൊക്കെ ആയിരുന്നു ആ സമയത്ത് എത്തിയണെങ്കിലേ സംഭവം നല്ല വൈബാട്ടോ ഇങ്ങനെ കാണാത്തവർ എന്തായാലും വരിക ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റോക്ക് ക്ലൈമ്പിന് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം അല്ലാത്തവർ വരണ്ട അടിപൊളിയല്ലേ ആ വ്യൂ ഒക്കെ കാണിച്ച് നല്ല ഭംഗിയുണ്ട് നേരെ നടക്കി താറാവ് എടുക്കണേ സംഭവത്ത് ഇത് പിടിച്ചാണ് ഇങ്ങനെ കയറുന്നത് തുറന്ന് വ്യൂ കാണില്ല നിങ്ങക്ക് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ സാഹസികമായി ഇതിന് മുകൾക്ക് എത്തിയിട്ടുണ്ട് കുരിശോം മലയാണ് അതൊക്കെ ഞാൻ കാണുന്നതാണ് കണ്ടില്ലേ കുരിശും അതുപോലെ ഓം കൂടി കൂടിച്ചേർന്നതാണ് ഓം കുരിശോ കുരിശോം മല കുരിശോം മല മിഷൻ സക്സസ് ആയി നിങ്ങൾ കണ്ടല്ലോ ഇതിന്റെ വ്യൂസ് അടിപൊളി കുറെ ഇവിടെ വെയിലോണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല ഭയങ്കര ഇറങ്ങാൻ പോവാണ് അപ്പൊ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമില് ചെക്ക് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇറങ്ങുന്ന വീഡിയോസ് എടുക്കണില്ല ഭയങ്കര ഡേഞ്ചർ ആ കുറച്ച് എനിക്കും ഒരു ധൈര്യം കമ്മിണ്ടല്ലേ രണ്ടാളും ട്രൈ ചെയ്യാം അവർക്ക് ഇറങ്ങണല്ലോ അപ്പൊ ഇനി നോക്കാണത് അടുത്ത മിഷൻ അതാണ് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോയത് അടിപൊളിയായി അപ്പൊ ഏതായാലും റെക്കമെൻഡ് ചെയ്യല്ല എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഒന്ന് വന്ന് കാണാൻ സ്റ്റാമിന ഉള്ളൂല്ല അതെ ഗ്രിപ്പുള്ള അതിന് പിന്നെ വേണമെങ്കിൽ ഇതുമേലൊക്കെ ഒന്ന് ആടിപ്പോവാ റിലാക്സേഷന് മുട്ട അപ്പൊ വന്നതിന് ശേഷം എല്ലാരും ഒന്ന് സാനിറ്റൈസ് ചെയ്യ കൈ കിമി കുറച്ചൊക്കെ ഇത്ര വേണോടാ എല്ലാം കഴിഞ്ഞ ശേഷം ഒരാൾ പറഞ്ഞ മനസ്സിലായോ സൺസ്ക്രീൻ ഇടാൻ മറന്നത് പൂരം കഴിഞ്ഞ് വെടിയിട്ട് ചെയ്യാൻ ശേഷമാണ് അപ്പം
ഇവിടെ ഞങ്ങൾ കയറി വന്നു ആകെ ക്ഷീണിച്ചു. ഞാൻ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ നേരെ സമയം ഇപ്പൊ എത്രയായി? 12 o'clock ആയോ? ഇലവൻ ക്ലോക്ക് ആയി. അപ്പം ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ എന്താ അറിയില്ല, അവിടെ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പം ഞങ്ങൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ വസ്തു അടുത്തത്. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിനെയോ എനിക്ക് ഹാഫ് തികഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ കൈയിട്ട് വരും. ആർത്തി കൂടി കഴിക്കുന്ന റേ ഫുഡ് ബ്ലോഗ് ഒന്ന് പറ. എങ്ങനെയുണ്ട് തൈരൊക്കെ? ഫസ്റ്റ് വീടൊക്കെ ഞാൻ വീട് എടുക്കുന്ന കിട്ടാണ് സിനിമ നടിയാണ് നിന്നാ നിൽക്കേ. ഒന്നിന് ക്ഷമയില്ല, ഇതിൽ ക്ഷമയുള്ളത് എനിക്ക് മാത്രമാണ്. അടിപൊളിയാട്ടോ, സംഭവം വിശക്കുന്നോണ്ടാണ്. ഇതാണ് ലാസ്റ്റ് അവസ്ഥ.